ഇന്ന് പോത്തുണ്ടി ഡാമിലെ വിശേഷങ്ങളാണ് പറയുന്നത്. ഇവിടെ ഡാം മാത്രമല്ല, ഇവിടെ പാർക്കുണ്ട്. എന്ത് വലിയ പാർക്കാണെന്നറിയോ? അതല്ല, അവിടെ കുറേ റൈഡും ഉണ്ട്. ഇവിടെ സ്കൈ സൈക്കിളിങ് ഉണ്ട്. ഞങ്ങൾ ഇവിടെ കുതിര വണ്ടിയിലും കയറിട്ടോ. ഞങ്ങളുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങൾ വൈകിട്ട് 3 മണിക്കാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ആദ്യമായിട്ട് ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോയി. ടണൽ എന്താ അറിയോ നിങ്ങൾക്ക്? മലയുടെ ഉള്ളിക്കോട് പോണ വഴിനെയാണ് ടണൽ എന്ന് പറയണേ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ? ഇതിൻ്റെ ഉള്ളിലിരുട്ടാണ്, അതുകൊണ്ട് ഫുൾ ടൈം ലൈറ്റ് ഉണ്ടാവും. ഞങ്ങൾ ടോളൊക്കെ കൊടുത്തിട്ടാണ് അങ്ങോട്ട് പോയത്. പോണ വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ പോത്തുണ്ടി ഡാമിൻ്റെ ഫ്രണ്ടിലെത്തി. ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ പോയി. ആദ്യം ഞങ്ങൾ ഡാം കാണാനായിട്ട് പോയി. അപ്പം ഇല്ലേ, അവിടെ കുറേ സ്റ്റെപ്പ് കയറണം അമ്മപ്പേ. അയ്യോ, എനിക്കിത് കയറാൻ പറ്റൂല. എന്തൊരു സ്റ്റെപ്പാണെന്നറിയോ? നമ്മളെ കൊണ്ട് കയറാൻ പറ്റുമോ അപ്പ? നമ്മളെ സ്റ്റെപ്സ് കയറുമ്പോൾ അപ്പടുത്ത് ഇപ്പടുത്ത് നോക്കുമ്പോൾ 2 മലയാണ്. നല്ല ഭംഗിയാ കാണാൻ. അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ മുകളിൽ എത്തി. എന്ത് ഭംഗിയാന്നറിയോ ഡാം കാണാൻ? അപ്പടെയാണ് ഡാമിൻ്റെ മുകളിൽ കുറേ ആടുണ്ട്. ബാണി ആടിനെ പിടിക്കാൻ പോയി. ആടിനെ പിടിക്കാൻ പറ്റില്ല, ആട് ഓടിപ്പോയി. എന്ത് ഭംഗിയാറിയോ ഡാമിൻ്റെ മുകളിൽ ഇരിക്കാൻ. കുറേ നേരം ഇരിക്കാൻ തോന്നും. എന്ത് ഭംഗിയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റെപ്സ് ഇറങ്ങി പാർക്കിലേക്ക് പോയി. പാർക്കിലേക്ക് പൂമഴുണ്ടല്ലോ, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന നിറച്ചും കടഞ്ഞ. ഇവിടെ ഒരു പോണ്ടുണ്ട്. ഇവിടെ പിള്ളേരുടെ സ്റ്റാച്യു, മീൻ പിടിക്കണ ചേട്ടൻ്റെ സ്റ്റാച്യു ഉണ്ട്. അപ്പം അത് ഇവിടെ ഒരു അടിപൊളി ഫൗണ്ടൻ ഉണ്ടല്ലോ. ചെയ്യുണ്ട് ഇവിടെ. ഇവിടുത്തെ ഗാർഡനൊക്കെ കാണാൻ നല്ല ഭംഗിയാത്ത. ഇവിടെ നല്ല ഗ്രീനറിയ. ഇവിടെ കുറേ സ്റ്റാച്യൂസുണ്ട് ഇവിടെയാണ്. അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തി. അപ്പം അത് 3 പേർക്ക് ഒരുമിച്ച് കയറാൻ പറ്റുന്ന സ്ലൈഡ്, അടിപൊളി സ്ലൈഡ്. അങ്ങനെ ഞങ്ങൾ അടുത്ത ബാലൻസിൻ്റെ അമ്മ കയറി. ഇതുമ്മ കയറുമ്പോൾ പിടിച്ചിട്ട് സൂക്ഷിച്ച് പോകണം, അല്ലെങ്കിൽ നമ്മൾ ഇടിഞ്ഞു ഒളിഞ്ഞ് താഴെ വീഴും. ഞാൻ തന്നെത്താൻ പോയി. ശോശയും മഞ്ഞയും അപ്പനെ പിടിച്ചിട്ടൊക്കെ കയറിയത്. ഇവിടെ ഒരു ചെറിയ പാർക്കുണ്ട്. അവിടെ വെള്ളമുള്ളതുകൊണ്ട് കളിക്കാൻ പറ്റിയില്ല. മഴ വെള്ളമുള്ളതുകൊണ്ട് ഈ കാണുന്നതാണ് ജിമ്മ്. ജിമ്മിൻ്റെ അപ്പുറത്ത് വലിയ പാർക്കുണ്ട്. കുറേ റൈഡുകളുണ്ട്. ഞങ്ങൾ കയറാത്ത റൈഡുകളൊക്കെയാണ്. ഇവിടെ എന്തൊക്കെയുണ്ടെന്നാണ്, കുറേ ഡ്രോയിഡുണ്ട്. ഇവിടെ സീസോ ഉണ്ട്, ബാലൻസ് ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്. ഞങ്ങൾ കുറേ നേരം കളിച്ചു. കളിച്ചിട്ട് കളിച്ചിട്ട് മതിയായില്ല. എന്തോരം പുതിയ റൈഡുകളായിരുന്നു എന്നറിയോ? ഇവിടെ എന്ത് നല്ല സീനറിയപ്പ. സ്പ്രിങ് കാറ്, ഞാൻ സ്പ്രിങ് കാറിൽ ഞാൻ കടിലോ. അപ്പ ഞാൻ അവിടെ കളിക്കാൻ പോട്ടാ. ഈ കളി ഉണ്ടാ, ഇതാണ് ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് പോണ കളി. അഞ്ചിനെ പോലെ ജമ്പ് ചെയ്ത് പോണം.
1, 2, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചാടിക്കളിക്കാലോ. ഇത് അപ്പ ഇത് എന്തൊരു വലിയ പാർക്ക്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്ര വലിയ പാർക്കിൽ പോണം. കൊറേ നേരം കളിച്ചു. അടിപൊളി പാർക്കാണ്. ഇത് പുതിയൊരു റൈഡാ. ഞങ്ങൾക്ക് ഇതിൻ്റെ പേരറിയില്ല. ഈ റൈഡിൻ്റെ പേരറിയണവർക്ക് കമൻറ്റ് ചെയ്യോ. ബാണി പക്ഷി കയറിയിട്ട് ഭയങ്കര കാഴ്ചയിലായിരുന്നു. ബാണി കുറേ കരിഞ്ഞു. ദേ ഞാൻ ബാണിയും ഞാനും ഒരു സ്പ്രിംഗ് ആക്ഷനില് കളിച്ചു. നമ്മളെ കൂട്ടിലായ പോലെ ഉണ്ടല്ലോ. ഇവിടെ നമുക്ക് സീനിയറൊക്കെ കണ്ട് കളിക്കാം. ഇവിടെ അഡ്വഞ്ചറസ് ഗെയിംസ് ഉണ്ട്. ഞങ്ങൾ ചെറുതായോണ്ട് ഞങ്ങൾക്ക് കളിക്കാൻ പറ്റിയില്ല. അപ്പൻ സൈക്കിളിൽ കയറി. ഇവിടെയാണ് സ്കൈ സൈക്കിളിങ് ഉള്ളത്. ഞങ്ങൾ ആകാശത്ത് സൈക്കിൾ ചവിട്ടി. ഇങ്ങനെ സ്കൈ സൈക്കിളിങ് എന്താന്ന് അറിയോ? ആകാശത്തിൽ കൂടെ സൈക്കിൾ ചവിട്ടാനോ നമ്മൾ? ഈ കമ്പി കണ്ട, ഈ കമ്പിമ്മേ കൂടെ നമ്മൾ സൈക്കിൾ ചവിട്ടണം. സിപ്പ് റൈഡിങ് ഉണ്ട്. നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ സേഫ്റ്റി ബെൽറ്റ് ഉണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുകളിൽ കൂടി സൈക്കിൾ ചവിട്ടാം. ഏ കുട്ടി കുട്ടി എന്റെ വരവ് കണ്ടാട്ട് അപ്പം പേടിച്ചു പോലുണ്ടല്ലോ എന്റെ ഈശോയെ. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഉദര വണ്ടിയിൽ പോയല്ലോ. നല്ല അടിപൊളി റൈഡായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് കുതിര വണ്ടിയിൽ കയറിയാ. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ടണലിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് വന്നേ. ഇതാണ് കുതിരാൻ ടണൽ. ഈ ടണലിൽ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ വൈകുന്നേരം ദോശയൊക്കെ കഴിച്ചിട്ടാ പോയേ. നീ റോസ്റ്റ് ദോശ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ലവ് യു ഓൾ. ഉമ്മ എല്ലാവർക്കും ഒരു